ഫ്രണ്ട്സ് നമ്മൾ ഒത്തിരി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യമാണ് IELTS ഇല്ലാതെ കാനഡയ്ക്ക് സ്റ്റഡി പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യണം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയോ? അവർ പറയുന്നത് IELTS എന്ന് പറഞ്ഞ ടെസ്റ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും IELTS പോലത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫീഷ്യൻസി ടെസ്റ്റുകൾ എടുത്തിട്ട് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ PTE, DUOLINGO അല്ലെങ്കിൽ TOEFL ഇത് ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചില യൂണിവേഴ്സിറ്റീസ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. ചിലർ മാത്രം കേട്ടോ, എല്ലാവരും ഇല്ല. എന്നാൽ പോലും നിങ്ങൾ അറിയേണ്ട അടുത്ത കാര്യം, ഈ ടെസ്റ്റുകളൊന്നും എടുത്താൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ IELTS രണ്ടാമത് എടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് SDS കാറ്റഗറിയിൽ വരേണ്ടതാണ്. IELTS അല്ലാതെ വേറൊരു ടെസ്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നോൺ SDS അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലായിരിക്കും വരുന്നത്. ജനറൽ കാറ്റഗറിക്ക് നിങ്ങൾക്ക് തീരെ കുറവ് വിസ ചാൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ വേറെ ഒന്നിനും പറ്റി ആലോചിക്കേണ്ട, നിങ്ങൾ കാനഡ സ്റ്റഡിയാണ് നോക്കുന്നതെങ്കിൽ IELTS അക്കാഡമിക് സ്ട്രീം ഓവറോൾ 6.5 ഇൻഡിവിജ്വൽ 6 തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ബൈ ബൈ.